स्थान विकसित गदनां पद्मपत्रायताक्षीं वेणाभान्ति तवस्त्रां करकलितनसुद्धेन पद्माङ्गराङ्गीं अलङ्कारयुक्तां सततमभयदां भक्तमन्यां भवानीम्। ഞാൻ കാർത്തിയെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? അത്യാവശ്യമായി ചിലത് സംസാരിക്കാനുണ്ട്. കാർത്തിയുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ തമ്പി തീരുമാനം എടുക്കേ? മനസ്സിലായില്ല. എഴുമറ്റൂർ ഇല്ലത്തെ ഒരു പെണ്ണ് ഈ തമ്പിയുടെ കൂടെ ഇറങ്ങി വന്നാൽ ജനം പരിഹസിക്കൊന്നുമില്ല. പിന്നെ ഇല്ലത്തെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അന്യം നിന്ന ഇല്ലത്ത് ഊറ്റം കെടാത്തൊരു ഭഗവതി ഉണ്ട്. ആ ദേവിയെ പൂജിക്കാൻ ബ്രാഹ്മണ്യുള്ള ഒരാള് തന്നെ വേണമെന്ന് വിധിയുണ്ട്. കാർത്തിക്ക് വട്ടുപിടിച്ചോ, ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? അന്ധവിശ്വാസമായിരിക്കാം, പക്ഷേ എന്റെ സുഖത്തിന് വേണ്ടി മാത്രമല്ല ഞാനിപ്പോ ജീവിക്കുന്നത്. ഇല്ലത്തിന്റെ ആചാര മര്യാദകൾ മറക്കാതിരിക്കാൻ കൂടിയാണ്. ആ വയസ്സൻ തഹസിൽദാരുടെ കൂടെ പോയാൽ ആചാര മര്യാദകൾ മറക്കാതിരിക്കുമെന്നാണോ കാർത്തിയുടെ വിചാരം? ഭഗവതി പ്രസാദിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, വെറുതെ ജീവിതം തുലയ്ക്കണ്ട എന്നാ എനിക്ക് പറയാനുള്ളൂ. തമ്പിയുടെ നല്ല മനസ്സിന് നന്ദി. ഉണ്ണിത്താൻ അറിഞ്ഞോ, എഴുമറ്റൂരിലത്തെ കാർത്തിക തമ്പുരാട്ടിക്ക് ഒരു കിളവൻ തഹസിൽദാർ പുട കൊടുക്കാൻ പോകും. അതൊരു നല്ല കാര്യമല്ലേ. പാവം, ആ ഗോവിന്ദൻ നമ്പൂതിരിയാണെങ്കിൽ മരിച്ചുപോയി. എത്ര കാലം വെച്ചാ ആ അന്തർജുന ഒറ്റയ്ക്ക് അവിടെ കഴിയാ? ആ ഇല്ലം വക ഭഗവക്ഷേത്രത്തിലാണെങ്കിൽ പൂജ നടത്താൻ പോലും ഒരു ഇപ്പോഴൊരു ആന്തരില്ലാണ്ടിരിക്കല്ലേ. അതല്ല ഗ്രൂപ്പേ തമ്പി പറഞ്ഞു വരുന്നത്. പിന്നെന്താ? ആ വേളി നടന്നാൽ തമ്പിയുടെ എടശ്ശേരി തറവാട് അസ്തമിക്കും. അതെങ്ങനെയാണ്? ഉണ്ണിത്താനെ, വേളി കഴിക്കാൻ പോകുന്നത് തഹസിൽദാരായതുകൊണ്ടാണ് കുഴപ്പം. പൂസ്വത്തുക്കളുടെ ക്രയവിക്രയങ്ങളെ കുറിച്ച് അയാൾക്ക് നല്ല വിവരം ഉണ്ടാവും. തമ്പിക്ക് ഇപ്പോഴുള്ള ഈ സ്വത്തും പ്രതാവും ഒക്കെ സത്യത്തില് ആ എഴുമറ്റൂർ ഇല്ലത്തെയാ. തമ്പിയുടെ അച്ഛനും അമ്മാവന്മാരൊക്കെ അവിടുത്തെ കാര്യക്കാരായിരുന്നല്ലോ. അതെ അതെ. എടോ ഉണ്ണിത്താനെ, ഇതിന്റെ ഇടയ്ക്ക് താൻ എനിക്കിട്ടൊന്ന് വെച്ചു. എടോ, സത്യത്തിൽ ആ സ്വത്തുകൾക്കൊന്നും ഇപ്പൊ ഒരു രേഖയുമില്ല. പക്ഷേ കാർത്തിക തമ്പുരാട്ടിക്ക് ആ കിളവൻ തഹസിൽദാർ പുടവ് മാറിക്കഴിഞ്ഞാൽ അയാൾ ഇതൊക്കെ കണ്ടുപിടിക്കും. ഓഹോ, അങ്ങനെയാണല്ലേ കാര്യങ്ങളുടെ കിടപ്പ്. തനിക്ക് ദോഷം വരുന്നതാണ് ആ വേലയെങ്കിൽ പിന്നെ അത് നടക്കരുത്. തഹസിൽദാരല്ല, മഹാരാജാവ് തന്നെയായാൽ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കോ. തീർച്ചയായും.
എന്റെ ഓമനെ, നിന്നെ ഞങ്ങളൊക്കെ നേരെ ഗവിയെന്ന് കണ്ടോട്ടെ. രാത്രി ആവട്ടെ, നാണം പോകുന്ന വഴി അറിയില്ല. പിന്നെ പിന്നെ നീ അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട. നിങ്ങൾക്കറിയോ പെണ്ണുങ്ങളെ ഈ സുമിത്രയുടെ കഥ? കല്യാണ ദിവസം മുഹൂർത്ത നേരത്ത് ഇവളെ പകല് കാണാനില്ല, ചെക്കനെയും കാണാനില്ല, ആകെ ബഹളായി. ഒടുവിലാ അറിഞ്ഞത് പത്തായപ്പുരയെ വാതിലും അടിച്ച് ഇവർ രണ്ടുപേരും കൂടെ സൊള്ളായിരുന്നു. നിയമമൊന്നുമില്ലല്ലോ. അപ്പൊ നിന്റെ കല്യാണത്തിന് നിനക്ക് നാണം ഉണ്ടാവില്ല. എടുത്തി നോക്കിക്കോ, താലി കിട്ടുമ്പോ ഞാൻ ഇതേ സ്മാർട്ട്നെസ് കാണിക്കും. അങ്ങനെ പറയണ്ട നന്ദിനിക്കുട്ടിയെ, പെണ്ണുങ്ങളായാലും അങ്ങനെ വേണം. അമ്മടുത്ത് നന്ദിനിക്കുട്ടിയുടെ ഭാഗത്താണല്ലോ. പിന്നെ അല്ലാണ്ടിരിക്കോ, ഞാനും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നേ. നിങ്ങൾ നേരെ പോയെന്ന് ആവോട്ടെ, ഞാൻ കൂടെ ഉണ്ടെന്ന് കരുതിയാ മതി. കുറുപ്പേ, എങ്ങനെയായിരുന്നു കല്യാണം? ഈ അടുത്ത പ്രദേശത്തും തന്നെ ഇത്രയും ക്ഷേമമായിട്ട് ഒരു കല്യാണം നടന്നിട്ടില്ലെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടോ. എടോ തമ്പി, തനിക്കിന്നൊരു ഉത്സവ ദിവസമാണല്ലോ, എന്നാ പിന്നെ ഞങ്ങൾ ഇനി സ്വർഗത്തിലെ കട്ടുറും പോകുന്നില്ല അല്ല ഉണ്ണിത്താനെ? അത് ശരി. അതെ അതെ, ദേ ഇനി തന്റെ പഴയ കളികളൊന്നും നടക്കില്ല. തൈക്കാട്ട തറവാട്ടിലെ സേതുമാധവൻ തമ്പിയെ കുറിച്ച് അറിയാമല്ലോ. അറിയാം. ഏത് വമ്പനെയും ചൂണ്ടിയ വരയിൽ നിർത്തിയ ആളാ അദ്ദേഹത്തിന്റെ മകളോ ഓമന. അല്ലേ കുറുപ്പേ? അത് നേര, ഇനി തന്നെ അവള് ചൂണ്ടിയ വരൽ നിർത്തി വിറപ്പിക്കും. സൂക്ഷിച്ചാട്ടാ പോവേ. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങും. അകത്തോട്ട് എന്നാട്ടെ. ഓക്കെ ചെല്ലാനെ, ചെല്ലോ, നമുക്ക് കാണാം ചെല്ലെ. പണിക്കാർക്ക് കാശ് കൊടുത്തിട്ടില്ല. ചന്ദ്രയോട് പറഞ്ഞാ മതി. ചന്ദ്രികേ, അപ്പൊ ഞങ്ങൾ ഇറങ്ങായി, ഇപ്പൊ വരട്ടോ. അല്ല, അമ്മടുത്തി പോവായോ? കമ്പ്യൂട്ടറിനെ കണ്ടില്ലേ? കണ്ടു, അവൻ ഭയങ്കര തിരക്കിലാ, ഒന്ന് ചിരിക്കാൻ പോലും നേരില്ല. പരിചയമില്ലാത്തൊരു കൂട്ടത്തിലുള്ളതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ നാല് ചീത്ത പറഞ്ഞു കൊടുത്തേനെ. ഞങ്ങള് കാശില്ലാത്ത പാവങ്ങളാണെന്ന് കരുതിയിട്ടാവും. ചേട്ടന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞൂടെ, നിനക്കറിഞ്ഞൂടെ, എന്റെ ഗോപാലകൃഷ്ണനോടുള്ള സ്നേഹമാണ് എനിക്ക് അവനോട്. തമ്പിയെ ഞാൻ പെറ്റിട്ടില്ലാന്നേ ഉള്ളൂ, അവനും എന്റെ മോനാ. അമ്മടുത്തി പോകാം, വൈകിയ ബസ് കയറ്റും, ഒന്ന് ചുമ്മാ ഇരിക്കും വേണേ. അമ്മടുത്തി കഥയും പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങള് പോവാം. നെല്ല് നെല്ല്, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അവിടെ ഇട്ട് ഇവിടെ വാരി വലിച്ചിട്ട് എന്താ ഇത്? പിടിച്ചാട്ടെ അങ്ങോട്ട്, ഇതങ്ങോട്ട് എടുക്കണോ? അങ്ങോട്ട് പിടിക്ക. ഇതേ രാവിലെ തന്നെ വെള്ളം അടിക്കാൻ തുടങ്ങും, പിന്നെ എങ്ങനെ അങ്ങനെ നോക്കിക്കല്ലേ എന്തിനാ വെച്ചാ? ഇത് നല്ലോണം ചകരിയിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകുക കേട്ടോ. അപ്പഴേ ആ കൊയിലാണ്ടി പ്രദേശത്തുണ്ട് കസാരി മേശമൊക്കെ തിരിച്ചു കൊടുത്തോ. തിരിച്ചയച്ചു. എത്ര കസാര ഉണ്ട്? 100 എണ്ണം. 100 എണ്ണം അല്ലേ? ആ കൊണ്ടുപോ, പോടോന്ന് കേട്ടോ. ചാവോ ആ വലിയ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കൊടുത്തോ? അപ്പൊ നമ്മളെ ചരക്കോ? വയസ്സായിട്ടും ആ വിചാരം പോയിട്ടില്ലേ. ഏ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചരക്കല്ല ഈ പായസവും പ്രഥമനൊക്കെ വെക്കുന്ന ചരക്കില്ല. ശരി, അത് ഇവിടെ ഉള്ളതല്ലേ, ഇവിടെ തന്നെ ഉണ്ടാവും. എവിടെ തന്നെ ഉണ്ടാവും. ആരാണി? എനിക്ക് അപ്പുറത്ത് പണിയുണ്ട് കൂട്ടാ. നിങ്ങൾ എങ്ങോട്ടാണ്? എനിക്ക് അപ്പുറത്ത് കുറച്ച് ജോലിയുണ്ട്. അപ്പുറം ജോലി ചെയ്യണ്ട, നിങ്ങൾ ഇപ്പുറം പോയി ജോലി ചെയ്താൽ മതി. സമ്പദ്യ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പെണ്ണിന് പേര് കേട്ടാ മതി. എന്തോ പറഞ്ഞോ? കുന്തോ അങ്ങോട്ട് പോക്കോളൂ. ആരാണി? എന്റെ പൊന്നും നാരായണക്കുട്ടി, ഈ കുട്ടിയുടെ ഇപ്പൊ എന്ത് വേണം? ഒന്ന് പതുക്കെ പറ കിടന്ന് അലറല്ലേ. ഞാനിപ്പോ തമ്പി എടുക്കും. അപ്പൊ നിനക്ക് എന്നോട് തീരെ സ്നേഹമില്ലല്ലേ അല്ലേ? ഇപ്പോഴങ്ങനെ സ്നേഹിക്കണ്ട. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ നിനക്കറിയാം? എന്ത് പ്രത്യേകത? അറിയില്ല, ഞാൻ പറഞ്ഞു കേട്ടാ. ഇന്ന് സമ്പദ്യത്തിന്റെ 1-ാം രാത്രി എന്ന് പറഞ്ഞ ആദ്യ രാത്രി, മധുവിധു രാത്രി. അയ്യോ, ഇന്നെന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്? ആരും കണ്ട എന്താന്നേ? നമ്മൾ കല്യാണം കഴിക്കാൻ പോവില്ല, അതിനെന്താ? മോഷ്ണോ, ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ പറഞ്ഞേക്കായിരുന്നു ഈ വേഷമൊക്കെ ഒന്ന് മാറിക്കൂടായിരുന്നു. കവികൾക്കും കലാകാരന്മാർക്കും വർണ്ണിക്കാൻ ഭാവനയുണ്ട്.
എനിക്കതില്ല. ഞാൻ ഓമനെ ഇഷ്ടപ്പെട്ടത് ഓമനയുടെ ഈ മുടിയാണ്, കറുത്ത മനോഹരമായ മുടി. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്നെ ഇഷ്ടമായോ? പക്ഷേ നാല് ദിവസം കൂടി ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞിട്ടില്ല. എഴുത്തൊന്നും അയക്കാറില്ലേ ചേച്ചി? പോയ ഉടനെ ഒന്ന് രണ്ട് എഴുത്തുണ്ടായിരുന്നു, മറുപടി അയക്കാതിരിക്കാനാവും. മേൽവിലാസം എഴുതിയിരുന്നില്ല. നിങ്ങൾ തമ്മിൽ വല്ല പിണക്കോ ഏയ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ എഴുന്നേറ്റിട്ടില്ലല്ലോ. പാവം, രാത്രി നിന്നെ കാത്തിരുന്ന് ഒരുപാട് വിഷമിച്ചു കാണൂല്ലേ. മോള് വേഗം പോയി ഇന്നലെ ചെല്ലാഞ്ഞിന്റെ കാര്യം പറ. ചെല്ലേ, അല്ലെങ്കിൽ ആളിങ്ങെത്തും. എന്റെ കൺമുന്നിൽ വെച്ച് വല്ലത് സംഭവിച്ച എനിക്ക് കാണാൻ വയ്യ. ഒന്ന് പോ ചേച്ചി, ഞാൻ കാര്യായിട്ട് പറയാ. എന്നാ ചേച്ചിയും കൂടെ വാ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി. ഇത് നല്ല കഥ, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി, എന്നെ അങ്ങ് വെറുതെ വിട്ടേക്കണം. വാ പെണ്ണെ. അല്ല ചേട്ടൻ, ഇന്ന് കുളിക്കുകയും കാപ്പുടിക്കും ഒന്നും വേണ്ടേ ചേട്ടാ? ചേട്ടാ ഇന്ന് വന്നേ? ആളെ ഇതാ ഹാജരാക്കിയിരിക്കുന്നു. ഇനി കസ്റ്റഡിയിൽ എടുക്കുകയോ ക്വസ്റ്റ്യൻ ചെയ്യോ എന്തെങ്കിലും ആവാം. ഈ ചേട്ടൻ എന്താ പറ്റിയത്? കല്യാണം കഴിയുമ്പോഴേക്കും ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങിയാലോ? എനിക്ക് തീരെ സുഖമില്ല, ഭയങ്കര തലവേദന. അതിശയമായിരിക്കുന്നു, രാത്രി മുഴുവനും ഇവൾക്കും ഭയങ്കര തലവേദനയായിരുന്നു. ഇന്നലെ എപ്പോഴാ തലവേദന തുടങ്ങിയത്? എന്നിട്ടെന്താ എന്നോട് പറഞ്ഞില്ല? വേഗം സുഖാന്ന് കരുതി മതി. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്താ ചേട്ടൻ ഇങ്ങനെ ഒരു വിചാരണ നടത്തുന്ന മാതിരി?
ഒന്നുമില്ല, ഈ തറവാട്ടിൽ വന്ന് കയറിയ ദിവസം തന്നെ. അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ടേ. അല്ല, ചേട്ടനൊന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് മതി. എടോ ഉണ്ണിത്താനെ, കല്യാണം കഴിഞ്ഞതോടെ തമ്പി നമ്മളെയൊക്കെ മറന്നു എന്നാ തോന്നുന്നത്. അല്ലേടോ ഓർമ്മേ? അതെ, തനിക്ക് അസൂയുണ്ട് തോന്നുക. ഏതായാലും ഈ ജന്മത്ത് തനിക്ക് അതിനുള്ള യോഗമില്ലല്ലോ. എന്തായാലും ഇത്തവണ പിടിച്ച് കെട്ടിക്കണമെന്ന് അവന്റെ അച്ഛന്റെ വാശി. അച്ഛനങ്ങനെ പലതും പറയും, അത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നാ മതി. അപ്പൊ താൻ ബ്രഹ്മേരിയുടെ അടിയന്തരം തീരുമാനിച്ചോ? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും ഒരു ചടങ്ങാ, കാലേജിൽ കുടുക്കിട്ട മാതിരിയാ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അടക്കം ഭഗവാൻ സഹായിച്ച് മനസ്സിൽ വിചാരിച്ച അതിന് എന്തെങ്കിലും ഒരു മുടക്കം വന്നിട്ടുണ്ടോടോ? ഉണ്ടോ? എന്നാലും കുറുപ്പേ, ഈ തമ്പി ഇപ്പോഴേ എങ്ങനെ ഒരു പെൺകോന്തനായി പോയല്ലോ. അവനൊന്ന് സൂയിക്കട്ടെ ഉണ്ണിത്താനെ, ഒന്നോ രണ്ടോ മാസം ഒക്കെ കാണുകയോ എപ്രാളോ, അത് കഴിഞ്ഞാ താനെ അവനിങ്ങ് കൂരും. അവനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എടോ വർമ്മേ, തനിക്ക് പറ്റോ അവനെ കൈയോടങ്ങി കൊണ്ടുവരാൻ? ഇപ്പോ നമ്മൾ അയാൾ ഉപദ്രവിക്കണോ? വേണം, അവൻ അങ്ങനെ സൂയിക്കണ്ട. എങ്കിൽ ഞാൻ പോയി. അങ്ങനെ വെറും കൈയോടെ വന്നാൽ പോരാ, വരുമ്പം നമ്മുടെ തമ്പിയും കൂടെ ഉണ്ടായിരിക്കും. ഞാൻ ഏറ്റെന്നേ. ഓക്കെ, ഏറ്റു. എടോ ഇന്ന് പൂരം തന്നെ. ചേട്ടാ, ദാ കാപ്പി. എന്താ എന്നോട് പണക്കാണ്? കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായി, എന്നിട്ടും അതൊന്നും സാരില്ല. തമ്പി, എടോ തമ്പി, താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അല്ലേ? ഓമനെ വർമ്മയ്ക്ക് ചായ. പെങ്ങളെ, എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. ഛേ, എനിക്ക് വരാൻ കണ്ടൊരു നേരെ. തന്റെ കൊച്ചുവാർത്തമാനത്തിന് ഞാൻ തടസ്സമായില്ലല്ലോ. ഏ, അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെ ചില കുടുംബകാര്യങ്ങൾ സംസാരിക്കായിരുന്നു. രണ്ടു ദിവസമേ ആയുള്ള ഒരു പെണ്ണിനെ കൈ കിട്ടിയിട്ട് അപ്പോഴേക്കും കുടുംബകാര്യം പറയാൻ തുടങ്ങിയു. ഇനി കുറച്ച് കുടുംബകാര്യങ്ങൾ നോക്കിയല്ലേ പറ്റൂ. നാണമുണ്ടോടോ മനുഷ്യ, പുറത്തിറങ്ങാതെ ഇങ്ങനെ വീട്ടിൽ കയറി കഥകടച്ചിരിക്കാൻ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുമെന്ന്. എന്താ, ഞങ്ങളുടെ കയ്യിൽ തന്റെ മനസ്സറിയുന്ന വല്ല യന്ത്രം ഉണ്ടോ? അമ്മ ചൂടാകാതെ ഓർമ്മയെ. ദേ, ആ ഉണ്ണിത്തനും കുറുപ്പും ഒക്കെ തന്നെ പൊക്കിക്കൊണ്ട് എല്ലാം വേണ്ടി വിട്ടിരിക്കാൻ. എടോ ഓർമ്മേ, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. എന്തു പറ്റി? ഒന്നിനും ഒരു ഉന്മേഷവുമില്ല. അങ്ങനെ പറ, ഇനി ഉന്മേഷക്കുറവും ഉദാസീനതയും ഒക്കെ കാണും. ഒരു പെണ്ണിനെ സ്വന്തമായി കൈ കിട്ടിയിരിക്കല്ലേ. എനിക്ക് പറയേണ്ടത് താ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? പ്ലീസ്, ഞാൻ പിന്നെ വരാം. ഇന്ന് എന്നെ നിർബന്ധിക്കരുത്. എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. തനിക്ക് നല്ല മനസ്സുള്ളപ്പോ താ വന്നോ, പോട്ടെ. ഇതാര്? പാറുക്കുട്ടിയോ? പരസഹായം പാറുക്കുട്ടി. ഞാൻ നിന്നെയും തേടി വരികയായിരുന്നു. എന്റെ പൊന്നു പാറു, ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ നമ്മ കാണാറുണ്ടല്ലോ, അത് മുടക്കണ്ടെന്ന് കരുതി. എനിക്കറിയായിരുന്നു. അതെങ്ങനെ? അങ്ങനെ തോന്നി, അതാ വഴിയില് കാത്തു നിന്നത്. എങ്കി വാ, നിന്റെ വീട്ടിലേക്ക് പോ. അയ്യോ, അത് വേണ്ട, അവിടെ അങ്ങേര് കുടി ബഹളം ഒക്കെ ആയിട്ടിരിക്ക. നീ വാ പാറുക്കുട്ടി, നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. Thank you.
എന്താ ഉറുപ്പേ? തോറ്റിയുടെ ചായക്കട ചെന്നപ്പം പാപ്പിയും തുമ്മിയും പറഞ്ഞിട്ട് വിവരം ഞാൻ അറിഞ്ഞു. ആരാണാവോ ഈ കടുങ്ക ചെയ്തത്? പോലീസിൽ അറിയിക്കാനും പോസ്റ്റ്മോർട്ടം നടത്താനും ഒക്കെ താൻ വന്നെങ്കിലേ പറ്റൂ. ആ കുറിപ്പ് വയ്ക്കൂ, ഞാൻ വന്നോളാം. ഞങ്ങളിങ്ങനെ കുറ്റിക്കാട്ടിന്റെ ഇടയിൽ കൂടെ പോവായിരുന്നു. അപ്പോഴാ കണ്ടതൊരു മുയൽ. ഇന്നത്തെ കാര്യം കുഷാലായിരുന്നു, നമ്മൾ കരുതില്ലേ. ഇങ്ങനെ ഉന്നം വെച്ച് ഒരൊറ്റയറ് ഉന്നം തെറ്റി മുയൽ ഓടി. ഞങ്ങൾ വിടുവോ? ഞങ്ങളും ഓടി. ഓടി 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 മുയൽ ഇല്ലത്തിലോട്ട് കേറി, ഞങ്ങളും കേറി. അപ്പോഴല്ലേ കാണുന്നത് വർമ്മസാറിന്റെ ശവം. എവിടെയോ ഉണ്ണിത്താനെ? ഇവിടെയാ കണ്ടത്. എന്നിട്ട് എവിടെ? കുറുപ്പെ താനും കണ്ടതല്ലേ? കുളത്തിലെ ശവം. ഇതെന്താ ഭാര്യ വീടാ? ഭാര്യ വീട് ഉണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങോ സ്വാമി? ഞങ്ങക്ക് പകലാ ഉറക്കം സ്വാമി. നിനക്കോ? രാത്രിയിലെ തീരെ ഉറങ്ങിയിട്ടില്ല സ്വാമി. നിങ്ങളെ കഴിഞ്ഞ ആഴ്ച പുതിയ എസ് ഐ പിടിച്ചിട്ടുണ്ടോ? പുതിയ എസ് ഐ പിടിച്ചിട്ടുണ്ടോ? എന്നിട്ട് എപ്പളാ വിട്ടേ? ഇന്നലെ അല്ലേ? രാവിലെ എങ്ങനെയുണ്ടായിരുന്നു അവിടെ? നല്ല സ്വീകരണമായിരുന്നു. എല്ലാ പോലീസുകാർക്കും ഞങ്ങളെ അറിയാലോ. പിന്നെ ആ പുതിയ എസ് ഐ ആയതുകൊണ്ടുള്ള ചെറിയ കുഴപ്പം. എന്താ? സ്വാമിയുടെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സ്വാമിയുടെ പേര് എന്താ പറയുന്നത്? ആ മാധവ മേനോന്റെ മാലയുടെ കാര്യം മാത്രം പറഞ്ഞു. എന്റെ ഗുരുവായൂരപ്പാ, ഒരു ചായ പുട്ടുംപഴം. പുട്ടുംപഴം പൊറോട്ട ഇറച്ചിട്ടൊക്കെ സ്വാമി നല്ല കച്ചവടം. പൊറോട്ട ഇറച്ചി നിന്റെ അച്ഛനുണ്ടാക്കി തരാൻ പറയാം. ബ്രാഹ്മണന്റെ കടലല്ലേ പൊറോട്ട ഇറച്ചി. എന്റെ സ്വഭാവം നിനക്കറിയില്ലേ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സംസ്കാരമില്ലാത്ത ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ടാ. ഞാൻ ഒരു 50 രൂപയും ഒരു കത്ത് ഇട്ടേക്കാം. കുട്ടിയത് പതുക്കിങ്ങനെ എടുത്തോ. കുറെ നാളെ ഞാൻ കാണുന്ന ഓരോന്നും ഇങ്ങനെ മാറ്റി മാറ്റി കത്ത് കൊടുക്കുന്നു അല്ലേ? ഇവിടെ വാ, അവിടെ ആണല്ലേ. ഇവിടെ വാ, ഇതാരുടെ എഴുത്ത്? എന്റെ കത്തല്ല. അറിയില്ലേ? 50 രൂപ കിട്ടിയ അതെന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ കത്ത് എന്റെ തന്നെ? അങ്ങനല്ലേ. പ്രിയപ്പെട്ട ഓമനെ. ആരെ ഓമന? ഓമന എന്റെ ഭാര്യ. തന്റെ ഭാര്യയോ? തന്റെ ഭാര്യയുടെ പേരെന്താ? സരസ്വതി. അപ്പൊ ഈ സരസ്വതി എങ്ങനെ ഓമനയാണ്? സരസ്വതിനെ ഓമനെ എന്ന് വിളിക്കാനുള്ള കാരണം എന്താന്ന് അറിയ കുട്ടാ? കുട്ടന്റെ ഭാര്യത്തിൽ നല്ല സ്നേഹം തോന്നുമ്പോ ഓമനെ എന്ന് വിളിക്കില്ലേ? അങ്ങനെയാണല്ലേ. നീയില്ലാത്ത ജീവിതം പായസമില്ലാത്ത വലിയ ഉരുളി പോലെയാണ്. വലുതെന്നാവില്ല, ചെറുതെന്നാവും. അങ്ങനെ സംഭവിക്കാൻ പറ്റില്ല. ചെറുതെങ്കിൽ ചെറുത്. കൈതച്ചക്ക മുതൽ ചീനച്ചട്ടി വരെ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. എന്താ അതിലർത്ഥം? കൈതച്ചക്ക വേണേ ചീഞ്ചട്ടിലിട്ട് വെക്കാം, അതന്നെ അതിന്റെ അർത്ഥം. അങ്ങനെയല്ലേ. 101 പടി നിനക്ക് വേണ്ടി ഞാൻ വെക്കാം. അതെ, കഠിനപടി. അതെ, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഭാര്യക്ക് ആയുസും ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി ഞാൻ 101 പടി നേർന്നതാ. അത് പൊട്ടിക്കോട്ടെ പാവം. ഒരു ശുദ്ധ മനസ്സിന്റെ ഉടമസ്ഥനാണ് ഞാൻ. ഞാനാണ്, ഞാന് അല്ലേ? ഞാനാണ്. താനാണല്ലേ പറഞ്ഞില്ലേ? പോച്ചി കള്ളപ്പോച്ചി. ഓടിവായോ, ഓടിവായോ, ഓടിവായോ. ഒരു പെൺകുട്ടീനെ വഴിയാതാരാക്കി കാവാൻ പോച്ചി. അതെ,
നീ എന്ത് ചെയ്യും എന്നുള്ളതല്ല, നീ എന്ത് തരും അത് പറ 250 രൂപ തരാം. 250 എന്താണ് നിങ്ങൾ ഇവിടെ ഒക്കെ കൂടിയിരിക്കുന്നത്? ഒരു 10, 55, 60 വയസ്സായ ഒരു പോറ്റി ഒരു 16 വയസ്സോ തന്റെ മകളെ പോലെ പെൺകുട്ടിക്ക് ഉപദേശം കൊടുക്കുന്ന നിങ്ങൾക്ക് എന്ത് കേൾക്കാനാ? പോയി പോയി പോകാൻ. അയ്യേ വൃത്തിയൊക്കെ പോവാൻ. എവിടെ പൈസയോടെ പൈസയോടെ ചെന്നൈ ആദ്യ 50 രൂപയിലുണ്ടായിരുന്നില്ലേ അത്? അയ്യോ എന്റെ പൊന്നു പോച്ചി, ഇത് അതും നമ്മൾ യാതൊരു ബന്ധവുമില്ല. അത് വേ ഇത് ലെറ്റർ തന്നെ ഇതോ ഇത് എന്തില്ല. തന്റെ ഭാര്യയുടെ പേരെന്താ? സരസ്വതി. സരസ്വതി സരസ്വതി ഞാനും, അതായത് തന്റെ കുടുംബം എന്റെ കുടുംബം, എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? ഇടക്കിടക്ക് ഇതേ വന്ന് സരസ്വതി കാണിക്കൂ. കണ്ടാ പോച്ചിയുടെ ലവ് ലെറ്റർ? എനിക്കും ജീവിക്കണ്ട മോനെ, ചായക്കളയിൽ വരും. കണ്ടാ എനിക്കും ജീവിക്കണ്ടേ, അപ്പൊ ഞാൻ പോട്ടെ. ഞാൻ വിഷമം കൊണ്ട് പറയാണ്, നിനക്ക് ബ്രാഹ്മണ ശാപം ഉണ്ടാവും. ഞാൻ ബ്രാഹ്മണനാ, അറിയോ നിനക്ക്? ഞാൻ ബ്രാഹ്മണ ശാപം ഉണ്ടാവും. പോയിക്കോനെ ബ്രാഹ്മണ. ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒന്നും പറ്റിയില്ല. കേട്ടാ ഞാൻ പോട്ടെ. നീ പോയിക്കോടോ. പട്ടിന്നോ കൂടെ ചെറ്റേ ചെറ്റ നീ എന്നുണ്ട്. ദീപം ദീപം ദീപം. ഒരു വല്ലായ്മ പോലെ വിളക്ക് വെച്ചപ്പോ ഒന്ന് തൊഴുതത് പോലും ഇല്ല. അതേ രണ്ടു ദിവസമായിട്ട് രാത്രിയില് നിന്നെ കിട്ടാഞ്ഞിട്ട് കളിയാക്കാതെ ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് നേരത്തെ ചെന്ന് കിടക്കാൻ നോക്ക്, ഞാൻ ചേട്ടനെ വേഗം പറഞ്ഞേക്കാം. Thank you.
ഇനിയും വൈകിക്കൂടാ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാനാ താനിപ്പോ ഉദ്ദേശിക്കുന്നത്? പണം കൊണ്ടും ബലം കൊണ്ടും ഒരു കാര്യമില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ കണ്ടെത്തണം. തന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, കൊടുങ്ങല്ലൂർ ഒരു മന്ത്രവാദി ഉണ്ട്. ശങ്കരവാര്യരെന്നോ മറ്റോ ആണ് പേര്. ആള് ഭയങ്കരനാത്രേ. ഉറപ്പാണ്? ഉറപ്പ്. എങ്കിൽ എനിക്ക് അയാൾ ഉടനെ കാണണം. ഇരിക്കോ. മനസ്സിലായില്ല. എവിടുന്ന വിശേഷിച്ച്? അത് പിന്നെ ഒരു പ്രേതത്തിന്റെ ഉപദ്രവം. അവിടുന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. ആളുപദ്രവം ഉണ്ടോ? തുടങ്ങിയിരിക്കുന്നു. സൂക്ഷിക്കണം. പ്രേതങ്ങളിലേക്ക് വെച്ച് മൂർഖത്വം കൂടിയവർക്ക് ഏത് മഹാമന്ത്രത്തെയും കൂസാത്ത, ഒന്ന് വഴിച്ചാൽ മന്ത്രവാദിയെയും ഹിംസിക്കുന്ന ദുർമൂർത്തിയാ. അതിനിപ്പോ എന്താണ് ഒരു വഴി? നമുക്കൊരു സംഹാരഹോമാണ് നടത്താം. അത് മതിയാവോ? കൊടുങ്ങല്ലൂർ ശങ്കരവാര്യർ അവരാണ്. വഴക്കില്ല. ചുടലപ്പറമ്പിൽ ചില കർമ്മങ്ങളുണ്ട്. ഞാൻ അത് കഴിഞ്ഞു വരുന്നത് വരെ ഈ ഗ്രന്ഥം കൈവിടണം. ശബ്ദം കേട്ടോ. എന്ത്? ഒരു നിലവിളി. ആയി, രക്ഷപ്പെട്ടു. വാര്യര് ആ രക്ഷസിനെ ബന്ധിച്ചു കാണും. ശരിയാണോടോ? പിന്നെ Thank you.
ശങ്കരവാര്യരെ കൊന്നു ഓർക്കുമ്പോ സത്യത്തിൽ പേടിയാവുന്നു. താനൊന്ന് ചുമ്മായിരി, വാര്യർ അല്ലെങ്കിൽ വേറെ ആള്. മന്ത്രവും കിന്ദ്രവും ഒക്കെ വിടുന്നേ, നമുക്ക് ആ ഇല്ല അങ്ങോട്ട് വിറ്റളയാം. എന്താ എങ്കിൽ പിന്നെ നമുക്ക് ശല്യമില്ലല്ലോ. പക്ഷേ ആരാ കുറുപ്പ് ആ ഇല്ലം വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയ യോഗ്യം? ഇവിടെ ഉള്ളവർ ആരും വാങ്ങില്ലെന്നേ. പത്രത്തിൽ ഒരു പരസ്യം കൊടുത്ത തൂര് തുര ആൾക്കാർ ഇത്തിക്കോളും. പൊളിച്ച് വിറ്റാ പോലും കിട്ടും പൊന്നും വില, അല്ലേ തമ്പി? എന്തായാലും സംഗതി ഉടനെ നടക്കണം, അല്ലെങ്കിൽ നമുക്കൊക്കെ ആപത്ത. ആ ബാലരെ കൊന്ന സ്ഥിതിക്ക് അത്ര വേഗം പിടിച്ചൊതുക്കാൻ പറ്റുന്ന ജിന്നല്ലിത്.
അജയരെ കുഴപ്പാണോ? കുഴപ്പം പിടിച്ച ജിന്നിനെ ഒതുക്കാൻ കുഴപ്പം പിടിച്ച പണി തന്നെ ചെയ്യണം. ഇങ്ങക്ക് ഞാൻ പറയുന്നത് പിടികിട്ടണുണ്ടോ? ഫാത്തിമ ചായ. അയ്യോ വേണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ട് വരെയല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോയിക്കോളീൻ. നമ്മള് പോത്തിന്റെ തലയില് ഒരു പണി തരാം. തൽക്കാലം ഇതിരിക്കട്ടെ, എന്ത് ചെലവ് വന്നാലും ഞാൻ നോക്കിക്കോട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പറ്റേ അജയ്. ആയിക്കോട്ടെ. ആ നിങ്ങൾ ആ കായ ഇങ്ങോട്ട് തരും. നമ്മൾ ആയിഷക്ക് ഇത് 10ാം മാസമല്ലേ. കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞ് നിങ്ങൾ മറന്നുപോയാ? അത് നമ്മൾ കൊടുത്തേച്ചോളാം. നിങ്ങൾ കൊടുക്കൂല. ആ പൈസ മുഴുവൻ ഇപ്പൊ നിങ്ങൾ ആ റുക്കിയാക്ക് കൊണ്ടു കൊടുക്കും. നമ്മൾ കൊടുക്കും. അതിനെന്താ വേണ്ടിയത്? നിങ്ങളുടെ ആദ്യത്തെ കെട്ടിയോള് ഞാനാ, ഓള് രണ്ടാമത്തെയാ. ഞമ്മക്കുണ്ടായ കുട്ടിയല്ലേ ആയിഷ, അത് നിങ്ങൾ മറക്കണ്ട. അതെനക്ക് ഓർമ്മയുണ്ടോ? ജീന്റെ പണി നോക്കി അവിടുന്ന് പോയാട്ടെ. മനുഷ്യനെ ബെറുപ്പിക്കാൻ നിൽക്കുന്ന ഒരു ബൈക്ക് പോകുമ്പോ. സ്വാമിയുടെ ഈ എഴുത്ത് കണ്ട ഇൻകം ടാക്സിന്റെ കണക്കെടുക്കാന്ന് തോന്നും. അതെ അതെ, നിങ്ങളൊക്കെ തിന്നതിന് കാശിന്റെ കണക്കെഴുതുന്നത്. നീ ഇന്നല്ലേ കാശിനെന്ന് പറഞ്ഞത്? അത് എടുത്ത് ഒരാഴ്ച കൂടി കഴിഞ്ഞോട്ടെ. ഞാൻ ആലോചിക്കുക, എനിക്കിപ്പോ 4 മക്കളുണ്ട്, നിങ്ങളും കൂടി കൂട്ടിയ 6 ആയി. എന്നാ പിന്നെ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ ഒന്ന് താമസിച്ചൂടെ? എന്നാ ഞങ്ങൾ വീട്ടിലേക്ക് വരാം. അതെ, എന്റെ വീട്ടിലോ. എന്റെ വീട്ടിലേക്കാ? അപ്പൊ നിങ്ങക്ക് അവിടെ വിഷമമൊന്നുമില്ല അല്ലേ? ശരി, കടന്നു പോടുന്നു. കാശ് നിർത്തി. കാശ് കാശ് കാശ്. എന്താ താളം പിടിച്ച് കളിക്ക? അല്ല, ഞങ്ങൾക്കുള്ളത് മുഴുവനും നാട്ടുകാർക്കല്ലേ സ്വാമി? നാട്ടുകാർക്കുള്ളത് മുഴുവൻ ഞങ്ങൾക്കും. അപ്പൊ നിങ്ങക്ക് എന്താ ലാഭം? ഞങ്ങൾക്ക് ലാഭമല്ലേ ഉള്ളൂ. നിങ്ങളെ ഇന്നലെ കാശ് പറഞ്ഞത്, ഇന്ന് കാശ് തന്നില്ലെങ്കിലേ ഞാൻ വിചാരിച്ചാലും ഒരു 4 ആളെ കിട്ടും. 4 ആളോ? വർണ്ണ അത് പോയി. തമ്പി, ഉണ്ണിത്താൻ, കുറുപ്പ്, എന്റെ ഇവരല്ലേ 4 ആൾ? അവരെ കാണുങ്ങളല്ലേ? അവര് ഞങ്ങളെ കണ്ട മൂത്തൊഴിക്കും സ്വാമി. ആരാടാ? ഒഴിച്ചേരാ. അങ്ങോട്ട് ചെല്ലേ, ഒരു നല്ല കാര്യത്തിനല്ലേ വിളിക്കണേ. ആ ചെല്ലേ, എന്റെ കൂട്ടന്മാരല്ലേ. അങ്ങോട്ട് ചെല്ലേ. ചെല്ലു നിങ്ങളെ. എന്താ സ്വാമി പ്രശ്നം? കൊല്ലാ കൊണ്ട വേണേ. എന്തോണ്ട് പറ്റി? കട തുടങ്ങിയിട്ട് 10 കൊല്ലായി, ഇതുവരെ 10 പൈസ തന്നിട്ടില്ല. ശരിയാണോടാ? അവിടെ നിങ്ങൾ വരണ നേരം കൊണ്ട് എടുത്തതാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യ? നീ സ്വാമി ക്യാഷ് കൊടുക്കണ്ടോ? ഞാൻ കുട്ടികൾക്ക് തലമുറ വെച്ചോളാം. ഒരിക്കോ ട്രൗസർ ഊരണ്ട, അത് കാണുന്ന എനിക്ക് ഇഷ്ടല്ല. എന്താ സ്വാമി, ഒരു സ്മോൾ അടിക്കാം? അയ്യോ, ഇന്ന് ശനിയാഴ്ച അല്ലേ, ഇന്ന് അതിന്റെ ദിവസ.
അത് ഇതിന് നല്ലതാ. നല്ലതാണ്, പക്ഷേ മണം മണം. കുട്ടൻ ഇത് എടുത്തോണ്ട് പോയി ആ ഇല്ലത്ത് വെച്ചേക്ക്. നമ്മുടെ ഹാജിയെ ഒന്നയച്ചതാ. പേടിക്കണ്ട കുട്ടാ, ധൈര്യമായിട്ട് ചെല്ലേ, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. വേഗത്തിൽ കൂട്ടാ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ജീവിച്ചെന്ന് ആചാരത്തിൽ തന്നെ വല്ലതും പറ്റോ? വീട്ടിന്റെ ആൺകുട്ടിയെ കാണാൻ പറ്റോ? വാസുദേവൻ തമ്പിയുടെ വീട്. വാസുദേവൻ തമ്പിയോ? ഏത് വാസുദേവൻ തമ്പി? ഇവിടെ പല വാസുദേവൻ തമ്പിമാരുണ്ട്. ഇടശ്ശേരി തറവാട്ടിലെ. ഇടശ്ശേരി തറവാട്ടിലെ? ഓ, തമ്പി അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഭർത്താവായിരിക്കും. ഒന്ന് ചുമ്മാ തരിയടാ തമ്പി, അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസിൽ നിന്ന് വന്ന ആളാ. ഓഹോ, വൈഫ് ഹൗസ്. അതെ. ഒന്ന് മിണ്ടാതിരിക്കട അസീകരങ്ങളെ. ഒരാള് വന്നിട്ട് വഴി ചോദിക്കുമ്പോ വിഡിത്തം പറയാ, എന്നിട്ട് വഴക്കുണ്ടാക്കാനാ. എഴുമറ്റൂരെല്ലാം വിൽക്കാനുണ്ടെന്ന്. അപ്പോ ഇല്ലം വാങ്ങാൻ വന്നതാണല്ലേ? തൊമ്മി പാപ്പി, അദ്ദേഹത്തെ ആ തമ്പി അദ്ദേഹത്തിന്റെ വീടൊന്ന് കാണിച്ചു കൊടുക്കോ? എന്നേ പറട്ടെ. പിന്നെ ഇവന്മാര് ഭയങ്കര കള്ളന്മാരാണ്, സൂക്ഷിച്ചോളൂ. ഒന്നും വെച്ചല്ലേ, നല്ലൊരു ചെറുപ്പക്കാരനാ എന്റെ ഗുരുവായൂരപ്പ. ഇയാള് മരിക്കാൻ വല്ല ബെറ്റും വെച്ചിട്ട് വന്നേക്കാവോ? ഞാൻ ഒന്നുകൂടി കാണട്ടെ, ഇനി ചിലപ്പോ കാണാൻ പറ്റില്ല എന്ന് വരും. സാറേ, ആ ഇല്ലത്തെ ഭയങ്കര പ്രേതവും പിശാചും ഒക്കെ ഉണ്ടെന്നാ കേൾവി. സന്ധ്യ മയങ്ങിയാ പിന്നെ ഒരൊറ്റ മനുഷ്യനും ആ വഴിക്ക് വഴി നടക്കാറില്ല. പലരും അവിടെ ഒന്ന് താമസിക്കാൻ തുടങ്ങിയതാ. മൂന്നാം ദിവസം അല്ലെങ്കിൽ ഏഴാം ദിവസം അവിടെ ഒരു ശവമാണ് സാറെ കാണുന്നത്. നിങ്ങളിപ്പോ എവിടെ താമസിക്കുന്നേ? ഞങ്ങള് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നു. അതെ, തൊമ്മിയും പാപ്പിയും ഒക്കെ എന്ത് ചെയ്യുന്നു? അതെന്ന് ചോദ്യം സാറേ. ഈ നാട്ടുകാരെ ഞരമ്പല്ലേ ഞങ്ങള്. ജീവനാടി, മനസ്സിലായില്ല. ഈ നാട്ടിലെ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളാ ഇടപെടാറ്. മരണം, കല്യാണം, സ്വത്തുതർക്കം തുടങ്ങിയ എല്ലാ ഇടപെടലും ഈ തൊമ്മിയും പാപ്പിയും വേണം. നാട്ടുകാരുടെ ഓരോ ദുശീലം നല്ലാതെ എന്ത് പറയാനാ സാറേ. ഏതായാലും നിങ്ങൾ പരിചയപ്പെട്ടത് നന്നായി. തീർച്ചയായിട്ടും. സാറിനിപ്പോ എന്ത് സഹായം വേണേലും പറയാൻ മടിക്കരുത്. ഞങ്ങൾക്കുള്ളതെല്ലാം നാട്ടുകാർക്കാ സാറേ. നാട്ടുകാർക്കുള്ളതെല്ലാം ഞങ്ങൾക്കും. അതെ. ആരുമില്ലേ ഇവിടെ? തമ്പി അതും ഇല്ലേ? അകത്തുണ്ട്. ചേട്ടാ ഉണ്ട്. ചേട്ടാ, കാണാൻ വന്നതാ. ആരാ? മനസ്സിലായില്ലല്ലോ.
പത്രത്തില് പരസ്യം കണ്ടിരുന്നു. വരൂ പ്ലീസ്. സാറ് അല്ല ഒന്നുമില്ല വേണായിരുന്നു സാറ്. അതെ ഒന്ന് വിട അയാളെ കാര്യം പോക്ക. അത് പിന്നെ പറയാറുണ്ടോ? ഇരിക്കും. വളരെ പഴക്കമുള്ള ഒരു ഇല്ലമാണത്. ഒരു കാലത്ത് പ്രതാപികളുടെയും പണ്ഡിതന്മാരുടെയും കേന്ദ്രമായിരുന്നു ഇല്ലം. കടം കയറി മുടിഞ്ഞപ്പോൾ അച്ഛനത് വാങ്ങിച്ചു. ആ എന്റെ മുത്തച്ഛന് പരിചയമുള്ള ഒരുപാട് വേദച്ചന്മാരുണ്ടായിരുന്നു അവിടെ. എങ്കിൽ പിന്നെ ഏഴുമറ്റൂരില്ലത്തിന്റെ മഹത്വം പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല പേര് പറഞ്ഞില്ലല്ലോ. വിജയമോഹൻ. ഉണ്ണിനെ വിളിക്കാം. എന്നാ നമുക്ക് ഇല്ലം കാണാം. അല്ല അതിനു മുമ്പ് കുടിക്കാൻ എന്തെങ്കിലും? ആദ്യം ഇല്ലം കാണാം. എന്നാ ആയിക്കോട്ടെ. ഏകദേശം 25 ഏക്കർ സ്ഥലത്താണ് ഇതിരിക്കുന്നത്. അതിർത്തിയൊന്നും തിരിച്ചു കെട്ടിയിട്ടില്ല. പിന്നെ ഇതിന്റെ അകത്തില്ലാത്ത മരങ്ങളൊന്നുമില്ല. പലതും പലരും മുറിച്ചുകൊണ്ട് പോയി. ശരിക്കും നോട്ടമില്ലാത്തതുകൊണ്ടാണ് പഴക്കം. പഴക്കത്തെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. മുത്തച്ഛന്മാർ മുതൽക്കേ ഉള്ളതാണ്. പിന്നെ ഇതിനപ്പുറത്ത് മനോഹരമായൊരു കുളമുണ്ട്. നമുക്ക് കാണാം. നായരെ, എടോ നായരെ, വരൂ. പലരും വന്ന് കണ്ടതാണ്. വിലയൊത്തില്ല. തിരുമേനിക്ക് ഇത് വാങ്ങിയിട്ട് എന്താണാവോ ഉദ്ദേശം? ഞാനൊരു റിസർച്ച് സ്റ്റുഡന്റ് ആണ്. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൈദിക പാരമ്പര്യവും പുരാവസ്തുക്കളും ഒക്കെയാണ് എന്റെ സബ്ജക്ട്. പുറമേ നിന്ന് നോക്കിയാൽ ഇതിൽ ഇത്രയേറെ സൗകര്യമുണ്ടെന്ന് തോന്നില്ല. പഴക്കവും. തിരുമേനിയുടെ റിസർച്ചിന് ഇത് തീർച്ചയായും ഉപകരിക്കും. ഇനിയും കാണാനുണ്ട്. വരൂ. പെറ്റി നിറയെ ഗ്രന്ഥങ്ങളാണ്. നമുക്ക് അപ്പുറത്തെ മുറിയിലേക്ക് പോവാം. വരൂ. എങ്ങനെയുണ്ട് തിരുമേനി ഇതുവരെ കണ്ടിട്ട്? എന്താണാവോ തിരുമനസ്സൊന്നും മിണ്ടാത്തത്. ആ തിരുമേനി, ഈ കിണറിനൊരു പ്രത്യേകതയുണ്ട്. ചിലപ്പോ വറ്റിക്കിടക്കും, ചിലപ്പോ ഒന്ന് നോക്കുമ്പോ നിറച്ചു വെള്ളാം. ഇതിന്റെ അകത്ത് മാണിക്യമുണ്ടെന്നാ കാരണവന്മാര് പറയുന്നത്. ഇതിലുണ്ടെന്ന് പറയുന്ന മാണിക്യത്തിനും ചേർത്ത് വില പറയണ്ട. തിരുമേനിയുടെ പലതും എനിക്ക് ഇഷ്ടപ്പെട്ടു. തമ്പിയും അത്ര മോശക്കാരനല്ല. ഓ അങ്ങനെയൊന്നും ഇല്ലേ. തിരുമേനി സൂക്ഷിച്ച്. ആ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ണിക്ക് എന്താ തോന്നണേ? വില കൂടുതലായി പോയി ഇല്ലേ? എല്ലാം എനിക്ക് ഇഷ്ടമായി. മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത കുറെ അമൂല്യ ഗ്രന്ഥങ്ങളുണ്ട് അവിടെ. വളരെ വളരെ പഴക്കമുള്ളത്. എന്റെ റിസർച്ചിന് അത് ഉപകരിക്കും. എഴുമത്തൂരില്ലത്തെ ധാരാളം മന്ത്രവാദികളും വേദജ്ഞന്മാരും ഉണ്ടായിരുന്നു. ജ്യോതിഷത്തിലും വൈദ്യത്തിലൊക്കെ പ്രാവീണ്യമുള്ളവരും ആയിരുന്നു. ആരായി കാർത്തികാന്തർജ്ജനം? പ്രമാണത്തിന് ഒപ്പുവെച്ചതായി കാണുന്നുണ്ടല്ലോ. പ്രമാണം രജിസ്റ്റർ ചെയ്യുമ്പോ സ്ത്രീകളാരും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അമ്മാവ. അങ്ങനെയാണെങ്കിൽ ഉണ്ണി ഉടനെ ചെന്ന് ഇതേക്കുറിച്ച് അന്വേഷിക്കും. ഒട്ടും വൈകിക്കണ്ട. എന്നാ ഇന്ന് തന്നെ പോയേക്കാം. Thank you.
മനസ്സിലായില്ലല്ലോ. ഞാൻ കാർത്തിക, ഞങ്ങളുടേതായിരുന്നു ഈ ഇല്ലം. ആണോ? എന്നിട്ട് ഇപ്പൊ എവിടെ താമസിക്കുന്നു? ആ ഇവിടൊക്കെ തന്നെ, അടുത്ത. നിങ്ങളല്ലേ ഈ സ്ഥലം ഞാൻ വാങ്ങിയപ്പോ പ്രമാണത്തിൽ ഒപ്പുവെച്ച കാർത്തിക? അതെ. രജിസ്റ്റർ ഓഫീസിൽ കാർത്തിക കണ്ടില്ലല്ലോ. ഉണ്ണി ശ്രദ്ധിക്കാഞ്ഞിട്ട ഞാനാ വരാന്തയിൽ ഉണ്ടായിരുന്നു. ഉണ്ണി എന്താ ഇങ്ങനെ വല്ലാതെ നോക്കുന്നത്? ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്നോ എവിടെയോ വെച്ച് കണ്ടു പറഞ്ഞ പോലെ ഒരു തോന്നൽ. കഴിഞ്ഞ ജന്മത്തിൽ എവിടെയോ വെച്ചാവും. ഉണ്ണിയെ കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി. ഓ, ആദ്യമായിട്ട് കാണല്ലേ ഇവിടെ. സൽക്കരിക്കാനൊന്നും? ഏയ്, അതൊന്നും വേണ്ട, വെറുതെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. അപ്പോഴാ വീണ കണ്ടത്. കുറെ കാലമായി വീണ വായിച്ചിട്ട്. ഇവിടെ അപൂർവമായ ചില ഗ്രന്ഥങ്ങളുണ്ട്. ഉണ്ണി കണ്ടോന്നറിയില്ല. കുറെയൊക്കെ ഞാൻ തപ്പിയെടുത്തു. അറിയിലെ പെട്ടിയിൽ വേറെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ പെട്ടി തുറന്നോളൂ. സഞ്ജീവനി മന്ത്രങ്ങൾ. ആഭിചാര കർമ്മങ്ങൾക്കുള്ള മന്ത്രങ്ങളാണിത്. പലപ്പോഴും പലയിടത്തും ഞാൻ തേടി അറിഞ്ഞ മന്ത്രങ്ങളാണിവ. മനസ്സിലാവുന്നില്ലല്ലോ. നോക്കൂ, എന്ത് പറ്റി? അതെവിടെ വെച്ചേക്കൂ, പിന്നെ നോക്കാം. ആ പെട്ടി അടച്ചേക്കൂ. ഉണ്ണിക്ക് സംഗീതം ഇഷ്ടമാണോ? അതെ, കുറച്ചൊക്കെ പഠിക്കാനും ശ്രമിച്ചു. ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ? വർണ്ണം വരെ പഠിച്ചു, പിന്നെ നിർത്തി. എന്തേ? ഞാൻ പാടിയാൽ ശരിയാവില്ലെന്ന് തോന്നിട്ടൊടുക്കം ഗുരുനാഥൻ തന്നെ നിർത്തി. ഞാൻ പോട്ടെ, നേരെ ഒരുപാടായി. ഇനിയും വരണം, കാർത്തിയുടെ പാട്ട് എനിക്ക് കേൾക്കണം. എന്റെ സ്വരം അത്ര ഗംഭീരമൊന്നുമല്ല, വീണ ഒരു രസത്തിന് നീട്ടാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. ഞങ്ങളെ ഇവിടുത്തെ ജോലിയൊക്കെ നോക്കിയിരുന്നത്. പുതിയ താമസക്കാരൻ വന്നു എന്നറിഞ്ഞപ്പോ വന്നതാ. കുളിക്കാൻ ചൂടുവെള്ളം കാലാക്കിയിട്ടുണ്ട്. ഞാനതിനെ ചൂടുവെള്ളത്തിൽ കുളിക്കാറില്ലല്ലോ. അതെനിക്കറിയില്ലല്ലോ, വേണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ചൂടാക്കിയത്.
എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം. പുതുതായി വന്ന ആളല്ലേ. ഇപ്പൊ ആവശ്യമൊന്നുമില്ല. തിരുമേനി, കൊച്ചിരുമേനി, തിരുമേനി, കൊച്ചിരുമേനി, തിരുമേനി. എന്താ തൊമ്മിയും പാപ്പയും? അടുത്ത വീട്ടിലെ എന്റെ പെണ്ണിനെ, അല്ല അടുത്ത വീട്ടിലെ പെണ്ണിനെ പ്രസവ വേദന, ഒന്ന് സഹായിക്കണം. ഉടനെ ആശുപത്രി കൊണ്ടുപോയി, ചത്തുപോകും സാറേ. അതിന് ഞാൻ എന്ത് വേണം? ഒരു 100 രൂപ ഒന്ന് സഹായിക്കണം. എന്താ കയ്യില്? ഇത് പണയമായിരിക്കട്ടെ. സംഗതി ഏറ്റു. ഇത് വെച്ചോളൂ, അതുകൊണ്ടൊക്കെ ഇരിക്കട്ടെ. എടുത്തോളൂ. അല്ല, സത്യത്തിൽ താൻ കളിച്ചത് ഒരു കള്ളക്കളിയാവണേ. താനെ തോൽക്കുമ്പോഴൊക്കെ താൻ എന്നെ പഴിചാരിക്കും. മനുഷ്യനായ ഇത്ര സാമർത്ഥ്യമൊക്കെ വേണം. സാമർത്ഥ്യമില്ലെങ്കിൽ കള്ളക്കളി കളിച്ച് ജയിക്കാനൊക്കോ? ഞാൻ വീട്ടിലല്ലേ കള്ളക്കളി കളിക്കുന്നുള്ളൂ, ഇയാളെ ജീവിതത്തിൽ മൊത്തം കള്ളക്കളിയാ. എടോ, എന്റെ ജീവിതത്തിലെ എല്ലാ കള്ളക്കളിക്കും നിങ്ങൾ രണ്ടുപേരും കൂട്ടുണ്ട്. എന്താ സംശയം? സംശയമൊന്നുമില്ല. ആ, അതിന്റെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇതാരാ തിരുമേനിയോ? എല്ലാരും എന്താ ഒരു കൈ കളിക്കുന്നോ? കളിക്കും, പക്ഷെ ഈ കളിയില്ല. ഈ കളിയോ ശീലിച്ചിട്ടില്ല. ശീലിക്കേണ്ട വയസ്സായില്ലേ. തിരുമേനി രാവിലെ വല്ലതും കഴിച്ചാവോ? ഉവ്വ, ഇല്ലത്തിന്ന് കഴിച്ചു. ഇത്ര വേഗം വെപ്പും കൂടിയും തുടങ്ങിയോ? ആ മാധവാരുടെ മകൾ സാവിത്രി സഹായിക്കാൻ വന്നു. മാധവവാര്യരുടെ മകൾ സാവിത്രി? അതാരെ ഉണ്ണിത്താനെ? എന്തോ എനിക്കൊന്നും പറയാനില്ല. പിന്നെ രാത്രിയിൽ കാർത്തിക വന്നിരുന്നു. കാർത്തിക അന്തർദിനം. എന്നിട്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചുകൊണ്ടിരുന്നു. തിരുമേനി വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അത് ശരിയാ, തിരുമേനി സ്വപ്നം കണ്ടു തന്നെയാ. എന്താ അങ്ങനെ പറയുന്നത്? അല്ല, രാത്രിയിൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വരിക, സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാ പിന്നെ അത് നോക്കൂ. ഈ ഒപ്പ് അവരുടേതല്ലേ? രജിസ്റ്റർ ഓഫീസിൽ അവരെ കണ്ടില്ലല്ലോ. അത് ശരിയാ, ഇല്ല അവരുടേതായിരുന്നു. ഇപ്പം അവകാശം ഞാനാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എനിക്കാകെ പേടി തോന്നുന്നു. സ്വന്തം വീട്ടുകാരെ പോലും പേടിച്ച ഞാനവിടെ ജീവിക്കുന്നു. തമ്പി താനോ സമാധാനിക്കേ. പന്തളത്ത് എന്റെ ഒരു അമ്മാവനുണ്ട്. ഏത് ഭൂതപ്രേത പിശാചിക്കളെയും പിടിച്ചു കെട്ടുന്ന ആളാ. നമുക്ക് അദ്ദേഹത്തെ പോയിന്ന് കാണാം. ഇതിന് രക്ഷസ് വീഴും. അമ്മാവ വീഴില്ല, ഒന്ന് അടങ്ങും. അടങ്ങിയ പോരാ, രക്ഷസ് ഒടുങ്ങണം. രക്ഷസിനെ ഒടുക്കുന്ന വിദ്യകൾ അമ്മാവൻ അറിയാഞ്ഞിട്ടല്ല. ഒരുപാട് രക്ഷസുകൾ അമ്മാവൻ ഒടുക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്ന് പ്രയോഗിച്ചുകൂടെ അമ്മാവ? പറ്റില്ല, ഞാൻ അതൊക്കെ അങ്ങോട്ട് നിർത്തി. രക്ഷസിനെ വരച്ച വരയെ നിർത്തുന്ന ഒരാളുണ്ട്, രുദ്രം പിള്ള. നീ അയാളെ പോയെന്ന് കാണും. അതിനു മുൻപ് ഈ അമ്മാവനെ ധ്യാനിച്ച് ഇത് ഇല്ലത്ത് കൊണ്ടുവച്ചോളൂ. എന്തെങ്കിലും ഫലമില്ല, അതിരിക്കില്ല. ശരി അമ്മാവ. Thank you.
സൗത്രി സൗത്രി എന്താ തോന്നി തന്നെ എന്ത് പറ്റി സാവിത്രി അവിടെ പോടോന്ന് തനിക്ക് തോന്നിയതാ ഞാൻ കണ്ടതാ അവിടെ സാവിത്രി ആ ഇല്ലത്ത് ഞാൻ കണ്ടതാ രാജ്യം കൊണ്ടോ ഭഗവാന്റെ കടാക്ഷം കൊണ്ടോ ഞാൻ രക്ഷപ്പെട്ടു രുദ്രംപിള്ളയെ ഉടനെ വരുത്തണം ഒരവസാന പരീക്ഷണം കൂടി പറഞ്ഞു മനസ്സിലായോ വളരെ കാലം അനുഭവിച്ച ത്യാഗത്തിലൂടെയും വേദനയിലൂടെയും കഷ്ടപ്പെടലിലൂടെയാണ് ഇവിടെ തൊഴിലാളി പ്രസ്ഥാനം ശക്തിപ്പെട്ടത് നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടു എവിടെ കഷ്ടപ്പെട്ടു എപ്പോ കഷ്ടപ്പെട്ടു എന്താ ജയിലില് പിന്നെ അങ്ങ് അനുഭവിച്ചുണ്ടാകി വന്ന ഞാൻ പോരാ തന്റെ പാട്ടിനെ ഞാൻ പറഞ്ഞില്ല ഇവിടെ രാഷ്ട്രീയ പാടില്ലെന്ന് നിങ്ങൾക്ക് അങ്ങനെ പ്രസംഗിച്ചില്ല മൈതാനത്തിന്റെ പ്രസംഗിച്ചൂടെ ഒന്നും തിന്നിട് എന്താ സാധനമാണ് സ്വാമി ടൗണിൽ കൊണ്ടേ വിറ്റാലേ അവരിതിന്റെ ശരിയായ വില തരില്ല സ്വാമി അമ്മാര് നമ്മളെ ചെലപ്പോ പറ്റിച്ചു കളയും സ്വാമി സാധനം ഒന്ന് കാണട്ടെ സ്വാമി ആരെയും കാണും മെല്ലനെ തടവി നോക്കിയാ മതി നിങ്ങൾ എന്നെ ജയിലിൽ കയറ്റാന്ന് വല്ല ബെറ്റും വെച്ചിട്ട് വന്നേക്കാണോ നാല് പിള്ളേരും ഒരു ഭാര്യ ഉള്ള ആളാണ് ഞാൻ ഒന്നുമില്ല സ്വാമി ഇന്ന് വരെ എന്തെങ്കിലും സാധനം തന്നിട്ട് ഞങ്ങൾ ഇതുവരെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചെറുക്കിൽ കയറ്റിട്ട് വരെ സ്വാമിയുടെ പേര് ഞങ്ങൾ പറഞ്ഞു ഒരു സുപ്രഭാതി തുടങ്ങിയ പണിയല്ല ഇത് അതെ പിന്നെ രാഷ്ട്രീയം പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ള പട്ടികളെ കുറച്ചും കൂടി കാലം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞൊന്നുള്ളൂ ഒരു 50 റുപ്യ തന്നാ മതി അതെ ഒരു 50 നോട്ട് കിട തന്നാ മതി ഇത് വെച്ചിട്ട് തന്നാ മതി സ്വാമി ഞങ്ങൾ പോയതിന് ശേഷം മാത്രം തുറന്നു നോക്കിയാ മതി കുഞ്ഞിമംഗലത്ത് പരമേശ്വരൻ പോറ്റി ഭാര്യ വക ഗുരുവായൂരപ്പ ഇത് എന്റെ വീട്ടിൽ തന്നെയാണല്ലോ ഇക്കണക്കിന് ഇവന്മാരെ എന്റെ ഭാര്യനെയും കൊണ്ടുപോയി വിൽക്കുമല്ലോ ഇവിടെ കള്ളന്മാരെ നിക്കണേ പോത്തോ ഇത് ഞാനാ കുട്ടേട്ടാ കുട്ടേട്ടന് നാരായണി കുട്ടേട്ടും വല്ലതും കഴിച്ചോ കുട്ടേട്ട ഇന്ന് വല്ലതും കഴിച്ചോ ഞാൻ ചോറ് വിളമ്പിത്തരാം ഇവിടെ ഒരു പോത്തും ഇല്ല ഒന്നുമില്ല വാ ഞാൻ ചോറ് വിളമ്പിത്തരാം കാർത്തിക എന്താ ഇവിടെ ഉണ്ണിയെ കാണാൻ വന്നതാണ് അമ്പലത്തിലേക്ക് പോകുന്നു ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു എന്നാ വരൂ ഇല്ലത്തേക്ക് പോകാം ഞാനിന്ന് ഉണ്ണിയുടെ അതിഥിയാണ് പാലപ്പൂ മണക്കുന്നല്ലോ അത് ഇല്ലപ്പറമ്പിൽ അങ്ങ് അകലെ ഒരു ഏഴിലമ്പാലയുണ്ട് അതെങ്ങാനും പൂത്തിരിക്കും Thank you.
മനസ്സിന്റെ തീരത്ത് കൂടണഞ്ഞും മൗനത്തിന്റെ ചിറകിൽ പറന്നുയർന്നും മനസ്സിന്റെ തീരത്ത് കൂടണഞ്ഞും പ്രതിയുടെ ലോലമാം ചിപ്ചിരികൾക്കുള്ളിലേ ഹൃദിയുടെ ലോലമാ ചിപ്ചിരികൾക്കുള്ളിലേ രത്നങ്ങൾ തേടുന്ന വേള പ്രണയങ്ങൾ രഹസ്യമായി ചേരുന്ന വേള മൗനത്തിന്റെ ചിറകിൽ പറന്നുയർന്നു രാഗവിലോലയാം തൂനിലാവും അവയുന്നു പൂവിൻ്റെ ചുണ്ടിൽ രാഗവിലോലയാം തൂനിലാവും അവയുന്നു കാറ്റിൻ്റെ കൈകളിൽ അമൃതിന്നു തുല്യമാം കാറ്റിൻ്റെ കൈകളിൽ അമൃതിന്നു തുല്യമാം മൗനത്തിന്റെ ചിറകിൽ പറന്നുയർന്നു കേളിയാടിടുന്നു രാവിൻ്റെ മാറി ആയിരം താരകൾ കാശ കേളിയാടിടുന്നു നെയ്യോടുരുമ്മി മൃദുവായി തലോടിയും നെയ്യോടുരുമ്മിയും മൃദുവായി തലോടിയും അന്യോന്യമൊന്നു ചേരുന്നു മൗനത്തിന്റെ ചിറകിൽ പറന്നുയർന്നു സംഹരിക്കും
നീ ആരായിരുന്നാലും ശരി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ശത്രുസ്ഥാനത്ത് സാക്ഷാൽ ബ്രഹ്മരക്ഷത്തിനെയാണ് കാണുന്നത്. ആരൊക്കെയോ അപകടപ്പെടുത്തി കൊന്ന് കുളത്തിലൊഴിഞ്ഞ സുന്ദരിയായ ഒരു നമ്പൂതിരി സ്ത്രീയാണ് ആ രക്ഷസ്. ഈ തറവാട്ടിലെ ആരോ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. തിരുമല്ലേ, നിങ്ങൾക്കതിനെ ബന്ധിക്കാൻ കഴിയുമോ? കഴിയും. ശവം വേണം. ശവമോ? ആ, അബ്രാഹ്മണന്റെ. ഉടനെ, എത്രയും പെട്ടെന്ന്. മനസ്സിലായല്ലോ. പോത്ത്, 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 പോത്ത്. കുട്ടാ, നീ വന്നേ. കുട്ടന്റെ പേടിയൊക്കെ മാറ്റാനായിട്ട് ഇവര് നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. ഉണിത്താനെ, കുട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഉറപ്പേ. ധൈര്യമായിട്ട് പോകൂട്ടാ. പോകൂട്ടാ, നിന്റെ പേടിയൊക്കെ മാറ്റി. കുട്ടൻ ഇങ്ങനെ പേടിക്കാണ്ടിരിക്കും, ഞങ്ങളൊക്കെ ഇല്ലേ. എന്നാൽ ഈ കുട്ടന്റെ ഒരു പേടി അതൊക്കെ മാറിയില്ലേ? ഞാൻ അന്നേരെ പറഞ്ഞില്ലേ ഉണ്ണിത്താനെ. എന്ത്, ഏത് പോത്ത്? എന്തിനാ കുട്ടാ? എന്തോ, ഞാനിന്ന് ആകെ പരവശയാണ്. എനിക്കെന്തോ മാറ്റം സംഭവിക്കുന്നത് പോലെ.
പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. എവിടെ പോയിരുന്നാലും കുട്ടൻ തിരിച്ചു വരാതിരിക്കില്ല. നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമല്ലേ. ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചു കൊണ്ടുവരണമെന്ന്. നീ സമാധാനിക്കേ. എടോ ഉണ്ണിത്താനെ, തനിക്കറിയാമോ, കുറച്ചു നാളായിട്ട് ഞാൻ തീ തിന്നുകയായിരുന്നു. ഇന്നെനിക്ക് മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. പേടിയും ഭയവും പ്രയാസവും ഒന്നുമില്ലാതെ ആകപ്പാടെ മനസ്സിനൊരു ഭാരം കുറഞ്ഞ പോലെ തോന്നുന്നു. ആ രുദ്രംപിള്ളയെ കണ്ടു കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മളെയൊക്കെ അവള് കൊന്നു കൊല വിളിച്ചേനെ. ബ്രാഹ്മണ വർഗത്തിലുള്ള രക്ഷസനെ ഒതുക്കാൻ അബ്രാഹ്മണ ശവം വെക്കാന്ന് രുദ്രംപിള്ള പറഞ്ഞല്ലോ. അത് ആഭിചാര തന്ത്രത്തിലെ അവസാനത്തെ പ്രയോഗ. അത്ത കൈ അതങ്ങ് പലിച്ചു. ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവള് പേടിക്കും. ആ എടോ കുറുപ്പേ, തനിക്ക് എന്നെയല്ല വേറെ ആരോട് പേടിക്കാൻ. ഇരിക്കടോ അവിടെ. രണ്ടുണ്ടം ചെന്നപ്പോ പാമ്പ് ഇരിക്കാൻ പറഞ്ഞു കുറുപ്പിരുന്നു. ആ ഇനി ഞാൻ പോവാ. എടോ വിളിത്താനെ, താ വരുന്നോളൂ വരുന്നോളൂ വരാം. എടോ ഉണ്ണിത്താനെ, തനിക്ക് ഇവിടെ എങ്ങാനും കിടന്നാ പോരെടോ. മതി വാ പതുക്കെ. ഓ ഇത്രയും വലിയ ശരീരം വെച്ചോണ്ട് സർക്കസ് കളിക്കില്ല എടോ. ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ടാവുന്ന എന്റെ ചന്ദ്രിക ഇവിടെയുള്ളപ്പോ ഞാൻ പോവു. ഇന്നലെ കാർത്തികയെ കണ്ടില്ലല്ലോ, എന്താ ചോര, എന്തു പറ്റി? ചോദിച്ചു കേട്ടില്ലേ? അത് അത് കുളത്തിൽ കുളിച്ചപ്പോ ഒരു മുള്ള കൊണ്ടതാ. Thank you.
എവിടെയാണ് തെറ്റുപറ്റി തിരുവതിരമ്പിള്ള? അതാണോ എനിക്ക് മനസ്സിലാവാത്തത്? എല്ലാം കെട്ടടങ്ങിയെന്ന് കരുതിയതാ. എനിക്കാണേ ആകെ ഭ്രാന്ത് പിടിക്കുന്നു. എവിടെയാണ് തെറ്റുപറ്റി തിരുവതിരമ്പിള്ളേ? പിന്നെയും ശല്യം തുടങ്ങി. അടുത്തീര ഞാനല്ലെന്ന് ആരറിഞ്ഞു? എന്റെ കർമ്മങ്ങൾ പഴച്ചില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അതിനെയെല്ലാം ദുർബലപ്പെടുത്തുന്ന ഏതോ ശക്തി നമുക്കെതിരെ പ്രവർത്തിക്കുന്നു. അതാരാ? ആ തിരുമേനിയാണ് ഞാൻ സംശയിക്കുന്നത്. തിരുമേനിക്ക് ഇതിനെന്ത് കാര്യം? അതിന് ഞങ്ങൾ അയാളോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ആ രക്ഷസും തിരുമേനിയുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നല്ലോ. അവളെ ബന്ധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ആ ദൗത്യം അയാൾ ഏറ്റെടുത്തിരിക്കും. എങ്കിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? കൊല്ലണം. പോകാനല്ലേ പറഞ്ഞത്? ഇത് യഥാർത്ഥ കാർത്തികയല്ല, ഞാൻ വരുത്തിയതാണ്. ഓ, ഇന്നോടെ ആ തിരുമേനിയുടെ കഥ കഴിയും. മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. Thank you.
എന്തിനാ ഇങ്ങോട്ട് വന്നത്? വെറുതെ. എന്റെ അനുവാദമില്ലാതെ ആരും ഇവിടെ വരണ്ട. അതിന് ഞാനും തെറ്റ് ചെയ്തു. ഇവിടെ ആരെയും വിശ്വസിക്കാൻ കൊള്ളാതായിരിക്കുന്നു. എന്നെയും വിശ്വാസമില്ലാതായി തുടങ്ങിയോ? ഉവ്വ്. ചുറ്റും ദുർമരണങ്ങൾ, ദുരന്തങ്ങൾ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഉണ്ണിത്താന്റെ മരണത്തെ കുറിച്ചാണോ പറയുന്നത്? അതെ. ഒരു പെൺകുട്ടിയെ സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് നശിപ്പിച്ച ദുഷ്ടനാണ് അയാൾ. നേരോ? സത്യം. നീ ഒരു രക്ഷസല്ലേ? അതെ, ഉണ്ണിത്തൻ നശിപ്പിച്ചത് എന്നെയാണ്. എന്നെയും കൊല്ലനാണോ നീ ഇവിടെ വന്നത്? അല്ല, ഞങ്ങളത്. ഞങ്ങളോ? അതെ, ഞാനും കാർത്തിക തമ്പുരാട്ടിയും. അവളെ കുറിച്ച് ഒന്നും പറയണമെന്നില്ല. എന്തുണ്ടായി അതിന്? അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോ അല്പം മുമ്പ് സംഭവിച്ചതോ? അതാരോ ചതിച്ചതാ. എങ്കിൽ അവളെവിടെ? ഏതോ മന്ത്രവാദി ബന്ധിച്ചിരിക്കും. ഞാൻ അവളെ കണ്ടുപിടിക്കും. ഇല്ലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരേ കരിമ്പനയുണ്ട്. അതിന്റെ ചോട്ടിൽ കുഴികുത്തി ബന്ധിച്ചടക്കിയിരിക്കുകയാണ്. ഉണ്ണി ഇല്ലത്തുണ്ടെന്ന് പറയുന്ന താളിയോല ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അവളെ മോചിപ്പിക്കാനുള്ള വഴി കണ്ടെത്താം. ശരിയമ്മ. ഉണ്ണി ധൈര്യമായിട്ട് പൊയ്ക്കോളും. ഈ അമ്മാവന്റെ അനുഗ്രഹം ഉണ്ണിക്ക് എപ്പോഴും ഉണ്ടാവും. തമ്പുരാട്ടിയെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ തിരുമേനി? പക്ഷേ ഒരു ക്ഷുദ്രം അവൾക്ക് കാവലിരിക്കാണ്. ഇനി എന്ത് ചെയ്യും? ആ പിശാച് അറിയാതെ എനിക്ക് കാർത്തികയെ സമീപിക്കാം. നീ സഹായിക്കുമെങ്കിൽ. എങ്ങനെ? നിന്റെ വക്ഷസിലെ ചൂടേറ്റ് കിടന്നാൽ എന്റെ ആത്മാവിന് പുറത്തു പോകാം. എനിക്ക് കാർത്തികയുമായി സംസാരിക്കാൻ കഴിയും. ഞാൻ എന്ത് ചെയ്യണം? വരൂ. ഞാൻ വരുന്നതുവരെ എന്റെ ശരീരം കാത്തു സൂക്ഷിക്കണം. ശരി. നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇല്ലുണ്ണി, ഈ ബന്ധനത്തിൽ നിന്നും എനിക്കൊരിക്കലും മോചനം ഉണ്ടാവില്ല. അങ്ങനെ ഒന്നും പറയാതിരിക്കൂ. അമാവാസിക്ക് മുൻപ് ഇവിടുന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും കഴിയില്ല. ധൈര്യമായിട്ടിരിക്കൂ, നിനക്ക് ഞാനുണ്ട്. എന്റെ സഹായത്തിന് മന്ത്ര തേജസ്സും
എന്റെ ഈശ്വര, ഉണ്ണി ഒന്ന് കണ്ണു നിറയെ കാണാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. അല്പം കൂടി ക്ഷമിക്കൂ, തൽക്കാലം ഞാൻ തിരിച്ചു പോവുകയാണ്, ഉടനെ പലതും ചെയ്യാനുണ്ട്. ചക്രം ശംഖം ചാപം പരശുമശിവിഷ്ടം ശൂലപാശാങ്കുശാക്തി വിപ്പാണാം ചർമ്മഹേടം ഹലമുസന ഗദാകുണ്ടമദ്യുഗ്രതം സ്ഥം ബാലാകേശം കനകമദ്യുഗ്രൂപം വന്ദേ ഷട്കോണ സംസ്ഥം സകലരി ഭുജന സംഹാര ചക്രം. ക്ഷുദ്രത്തെ നശിപ്പിക്കൂ. ഓ പേടിക്കണ്ട, പകൽ എന്റെ നടക്കാനുള്ള ശക്തി ഇവർക്ക് ഉണ്ടാവില്ല. അതിനിടയ്ക്ക് ആരെങ്കിലും വന്നാലോ? എങ്കിൽ കാർത്തിക ഇല്ലത്തേക്ക് പറയൂ. ഉണ്ണിത്താനെ ഞാൻ കൊന്നു, ഞാൻ ഇനി വരില്ല. നീ പറഞ്ഞു വരുന്നത്? കാർത്തിക തമ്പുരാട്ടിയെ പോലെ സ്നേഹിക്കാൻ എനിക്കിവിടെ ആരുമില്ലല്ലോ. ഒരു രക്ഷസായി ഒടുങ്ങിയാൽ പിന്നെ എന്റെ ആത്മാവിന് പുനർജന്മം കിട്ടില്ല. അന്ന് തേജസ്വിയായ മഹാബ്രാഹ്മണനാണ്, അങ്ങയുടെ പൗരുഷത്തിന്റെ ഒരംശം പകർന്നു കിട്ടിയാൽ ഞാൻ കന്യായി. മുജ്ജന്മ ദുഃഖങ്ങൾ വിസ്മരിച്ച് ഏതെങ്കിലും ഒരു മന്വന്തരത്തിൽ ഞാനൊരു മനുഷ്യ സ്ത്രീയായി ഇവിടെ പിറക്കും. അന്ന് നമുക്ക് കാണാം. ീ
പാമ്പ് കടിയേറ്റാണ് കുറുപ്പ് മരിച്ചതെന്ന് രുദ്രമുള്ള കരുതുന്നുണ്ടോ? അല്ല, ആ ബ്രഹ്മരക്ഷസിനിയും നശിച്ചിട്ടില്ല. അവളുടെ കൈകൊണ്ട് പിടഞ്ഞു മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പറയൂ രുദ്രമ്പിള്ളെ, അവളെ എങ്ങനെ നശിപ്പിക്കാം? ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. ഞാൻ തോറ്റിരിക്കുന്നു തമ്പി, തോറ്റിരിക്കുന്നു. മന്ത്രവും മാറണവും രക്ഷയില്ല. ഇനി ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. തന്റെ ഒരു മന്ത്രം. ഇറങ്ങി വാടോ. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. ആ തമ്പുരാട്ടിയുടെ ശവം ഞങ്ങൾക്ക് വിട്ടുതരണം. അതല്ല, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചത്. ആരായാലും എന്താ, ശവം സൂക്ഷിക്കുന്നുള്ള ചുമതല നിങ്ങൾക്കുണ്ടോ? ഒരാളിങ്ങോട്ട് അടുത്തു പോകരുത്. എന്താ രുദ്രമ്പിള്ളെ, രക്ഷാമാർഗം വല്ലതും കണ്ടെത്തിയോ? നായരെ, രുദ്രമ്പിള്ള ഇരുന്നാട്ടെ. ഇന്ന് ചൊവ്വാഴ്ചയാണ്, കറുത്തമാവും. വേഗം ഒരു തീക്കൊണ്ടുവരുക്കണം. തീക്കൊണ്ടുവരുക്കാം, പക്ഷേ ഈ തവണയെങ്കിലും ആ ബ്രഹ്മരക്ഷസിനെ ബന്ധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഏഴിലം ബാലത്തടി കൊണ്ടൊരു തീക്കുണ്ടം, ഇതോടെ രണ്ടിലൊന്നറിയണം. ഒന്നുകിൽ അവർ, അല്ലെങ്കിൽ നമ്മൾ. Thank you.
അതിന് കാർത്തിക്ക് കഴിയോ? ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല പോണ്ടാന്ന് വെച്ചാലും എനിക്ക് അതിന് കഴിയില്ല. ഈ വിചിത്ര ജന്മം അവസാനിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. മഹാമന്ദിരങ്ങളുടെ പൊരുൾ അന്വേഷിച്ചാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ കാർത്തികയെ കണ്ടത് മുതൽ എന്റെ മനസ്സ് മറ്റെല്ലാം വിസ്മരിക്കുകയായിരുന്നു. കാർത്തികയെ കൂടാനുള്ള ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഉണ്ണിയുടെ മനസ്സ് വേദനിപ്പിക്കാനല്ല ഞാൻ വന്നത്. ഏതോ കർമ്മബന്ധം കൊണ്ടെന്ന പോലെ നാം കണ്ടു അടുത്തു പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നിയോഗത്തെ നിഷേധിക്കാൻ നമുക്ക് വയ്യല്ലോ.
¡Gracias!